സർക്കാർ ജീവനക്കാരനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചവറ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുമെന്ന എസിപിയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഉപരോധം അവസാനിപ്പിച്ചത്. സർക്കാർ ജീവനക്കാരനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചവറ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത്. ശങ്കരമംഗലത്തു നിന്നും പ്രകടനമായി എത്തിയ നേതാക്കൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപരോധം നടത്തുകയായിരുന്നു. തുടർന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാധ്യക്ഷൻ ആർ അരുൺരാജ് കരുനാഗപ്പള്ളി എസിപി പ്രദീപ് കുമാറുമായി ചർച്ച നടത്തി. മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. സമൂഹത്തെ ഏറ്റവും ഞെട്ടിച്ച ഒരു കൊലപാതകമാണ്. എന്നാൽ പോലീസ് അതിലെ പ്രധാന പ്രതിയെ ഉൾപ്പെടെ ഇനിയും പിടിക്കാൻ അവശേഷിക്കും. ഇത്രയും ദിവസമായിട്ടും കുറ്റക്കാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ആ കുടുംബത്തോട് അങ്ങനെയെങ്കിലും നീതി പുലർത്താൻ ഈ സർക്കാർ സംവിധാനത്തിന് സാധിക്കണം. വളരെ നല്ലൊരു ചെറുപ്പക്കാരനെ ഒരു കാരണവുമില്ലാതെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതികളെ ആര് സംരക്ഷിച്ചാലും അതൊരു ശരിയായ പ്രവണതയല്ല. ആരുടെയോ തണലിൽ ആ പ്രതികൾ ഇപ്പോഴും സുരക്ഷിതരായി നിൽക്കുന്നു. ഇവിടെ ഞങ്ങൾ അതുകൊണ്ടാണ് ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചവറ പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ വന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട എ സി പിയുടെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിപ്പോൾ തൽക്കാലം പിരിഞ്ഞു പോകുന്നു. ആ കുടുംബത്തിൻ്റെ വിഷമത്തിൽ പങ്കുചേരുന്നു. പ്രതികളെ ഉടൻ പോലീസ് പിടിച്ചില്ല എങ്കിൽ അതിശക്തമായ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം. ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ നിഷ സുനീഷ്, ഷംല നൌഷാദ്, ശരത് പട്ടത്താനം, ആർ ജി ജി സരിതാജിത്ത്, എസ് പി ആദുൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ.